ഹലോ സ്റ്റുഡൻസ്, അടുത്ത നമ്മൾ സെക്ഷൻ 2.5 സൊല്യൂഷൻസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ് ഫോളോ ചെയ്യാൻ പോകുന്നത് നോക്കാൻ പോകുന്നത് അതിനകത്ത് ആദ്യമായിട്ട് വാട്ട് ഈസ് ഹോമോജീനിയസ് ഇക്വേഷൻസ് നോക്കാം. ഹോമോജീനിയസ് ഇക്വേഷൻ, ഇപ്പോൾ ഒരു ടു വേരിയബിൾ ഫംഗ്ഷൻ, സപ്പോസ് വി ഹാവ് എ ടു വേരിയബിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ. വി സേ ദറ്റ് ദിസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് ഡിഗ്രി സം ആൽഫ, ഡിഗ്രി ആൽഫ, ഇഫ് എഫ് ഓഫ് ടി എക്സ് കോമ ടി വൈ, ഇഫ് യു കൺസിഡർ ഇൻസ്റ്റെഡ് ഓഫ് എക്സ് ആൻഡ് വൈ വി ആർ കൺസിഡറിങ് എഫ് ഓഫ് ടി എക്സ് ആൻഡ് ടി വൈ, ആൻഡ് ഇഫ് യു ഗെറ്റ് സം ടി റേസ് ടു ആൽഫ ഇൻ ടു എഫ് ഓഫ് എക്സ് വൈ, ദെൻ ദിസ് ഫംഗ്ഷൻ ഈസ് ഓഫ് ഡിഗ്രി ഹോമോജീനിയസ് ഇക്വേഷൻ ഓഫ് ഡിഗ്രി ആൽഫ. എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എക്സിനും വൈക്കും പകരം നമ്മൾ ടി എക്സ് ടി വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി റേസ് ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ, ടിയുടെ ഒരു പവർ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും ഫംഗ്ഷനിൽ നിന്നും. അങ്ങനെ ടിയുടെ എത്ര വലിയ പവറാണോ നമുക്ക് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റുന്നത് ആൻഡ് സാറ്റിസ്ഫൈസ് ദ പ്രോപ്പർട്ടി ദാറ്റ് എഫ് ഓഫ് ടി എക്സ് കോമ ടി വൈ ഈക്വൽ ടു ടി റേസ് ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ, ദെൻ വി കൻ സേ ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് ഡിഗ്രി ആൽഫ. ഫോർ എക്സാമ്പിൾ, കൺസിഡർ ദി ഇക്വേഷൻ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷൻ ഹോമോജീനിയസ് ആണോ എന്ന് നോക്കാനായിട്ട് വി ആർ കൺസിഡറിങ് എഫ് ഓഫ് ടി എക്സ് കോമ ടി വൈ. അത് പറഞ്ഞാൽ എന്താ, എഫ് ഓഫ് ടി എക്സ് കോമ ടി വൈ എന്ന് പറഞ്ഞാൽ എക്സിനും വൈക്കും പകരം ടി എക്സും ടി വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ എക്സിന് പകരം ടി എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിന് പകരം എന്ത് എഴുതണം, ടി എക്സ് സ്ക്വയർ. വൈ എന്ന് പറഞ്ഞാൽ ടി വൈ എന്നാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ വൈ സ്ക്വയർ ഈസ് ടി വൈ സ്ക്വയർ പ്ലസ് എക്സ് ഈസ് ടി എക്സ് വൈ ഈസ് ടി വൈ. So this can be written t square x square plus t square y square plus t square into x into y. So t square can be taken outside, x square plus y square plus xy. And that is equal to t square into, and what is x square plus y square plus xy? This is nothing but f of xy. So ഇതിനെ പകരം എനിക്ക് എഫ് ഓഫ് എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ടി സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. സോ നമുക്ക് തന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈസ് ഈക്വൾ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് വൈ ആണ്. ഒരു ടു വേരിയബിൾ ഫംഗ്ഷനാണ്, രണ്ട് വേരിയബിൾസ് ഉണ്ട് എക്സും വൈയും. അതിൽ ഞാൻ എക്സിന് ടി എക്സും വൈക്ക് ടി വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എനിക്ക് ആ ടേംസിൽ നിന്നും ടി സ്ക്വയർ ഔട്ട്സൈഡ് എടുക്കാൻ പറ്റുന്നുണ്ട്. ദെൻ റെസ്റ്റ് ഓഫ് ദ ടേം ഈസ് എഫ് ഓഫ് എക്സ് വൈ തന്നെയാണ്. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, ആൽഫയ്ക്ക് പകരം ടു ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ എന്ത് പറയാം, ദെർഫോർ എഫ് ഓഫ് എക്സ് വൈ ഈസ് എ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് ഡിഗ്രി ടു. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇത് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇത് ഹോമോജീനിയസ് ആണോന്ന്. അപ്പോൾ ഒരു ഇക്വേഷൻ ഹോമോജീനിയസ് ആണെങ്കിൽ ആ ഇക്വേഷനിൽ ഓരോ ടേമിൻ്റെയും വേരിയബിൾസിൻ്റെ പവർ സെയിം ആയിരിക്കണം. ഇപ്പോൾ ഈ ഇക്വേഷനിൽ എത്ര ടേംസ് ഉണ്ട്, 1, 2, 3 മൂന്ന് ടേംസ് ഉണ്ട്. ഓരോ ടേംസിലും വേരിയബിൾസിൻ്റെ പവർ നോക്കാം. ഇവിടെ വേരിയബിൾ എക്സ് ആണ്, അപ്പോൾ എക്സ് സ്ക്വയർ ആണ് ഇവിടുത്തെ വേരിയബിൾ മൊത്തം ടേം വരുന്നത്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ പവർ എത്രയാണ്, 2 ആണ്. ഇവിടെ സെക്കൻഡ് ടേം എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ ആണ്. വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ വൈ ആണ് വേരിയബിൾ, അതിൻ്റെ പവർ എത്രയാണ്, 2 ആണ്. ഇവിടെ അപ്പോൾ ഇതും 2 പവേഴ്സ് ഉള്ള രണ്ട് ടേംസ് ആണ്. ഇനി ഇവിടെ നോക്കുന്നു, ഇവിടെ എക്സ് ഇൻറ്റു വൈ ആണ്, എക്സിൻ്റെ പവർ 1 ആണ്, വൈയുടെ പവർ 1 ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എന്ന് പറയുമ്പോൾ 1+1 2 ആണ് പവർ. അപ്പോൾ ഓരോ ടേമിലെയും വേരിയബിൾസിൻ്റെ പവർ എത്രയാണ്, 2 ആണ് വരുന്നത്. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം ആദ്യം അത് നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ. അപ്പോൾ ഇത് നിങ്ങൾക്ക് നോക്കാതെ ചെക്ക് ചെയ്യാൻ, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാതെ തന്നെ എനിക്ക് പറയാൻ പറ്റും ഇത് എന്തല്ല, ഹോമോജീനിയസ് ഇക്വേഷൻ അല്ല. കാരണം ഇവിടെ രണ്ട് ടേം ആണുള്ളത്, ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം. ഫസ്റ്റ് ടേം എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ വേരിയബിളുടെ പവർ 2 ആണ്. സെക്കൻഡ് ടേം വൈ ആണ്, അതിൽ വേരിയബിളുടെ പവർ 1 ആണ്. അപ്പോൾ ഒന്നിൽ പവർ 2, ഒന്നിൽ പവർ 1. അപ്പോൾ രണ്ടിനും ഡിഫറൻറ്റ് പവേഴ്സ് ഉള്ള ഓരോ രണ്ട് ടേംസിലും ഡിഫറൻറ്റ് ആണ് ഡിഗ്രി വരുന്നത്. അതുകൊണ്ട് ഇത് എന്തല്ല, നോട്ട് ഹോമോജീനിയസ് ഇക്വേഷൻ. എന്തുകൊണ്ടാണ്, ഇനി നമുക്ക് വേണമെങ്കിൽ എഴുതാം എഫ് ഓഫ് ടി എക്സ് കോമ ടി വൈ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ എക്സിന് പകരം ടി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, മൈനസ് വൈക്ക് പകരം ടി വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നിന്ന് ടി സ്ക്വയർ എക്സ് മൈനസ് ടി വൈ എന്ന് എഴുതാൻ പറ്റും. ഇനി രണ്ട് ടേമിൽ നിന്നും എനിക്ക് ഔട്ട്സൈഡ് എടുക്കാൻ പറ്റുന്നത് എത്രയാണ്, ടി സ്കോർ ആണോ, അല്ല ടി മാത്രമേ ഔട്ട്സൈഡ് എടുക്കാൻ പറ്റുള്ളൂ, ഇവിടെ ടി സ്കോർ ഇല്ല. സോ ടി ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ടി എക്സ് സ്ക്വയർ മൈനസ് വൈ.
ടി ഇൻറ്റു ഇതിന് മൊത്തമായിട്ട് എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് വൈ ആണ്. ഇവിടെ ടി എക്സ് സ്ക്വയർ മൈനസ് വൈ ആണ്. ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്നൊന്നും ഇതിന് എഴുതാൻ പറ്റില്ല. സോ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു സം ടി ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ. ഇതിനൊന്നും എനിക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഏത് പവർ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാലും ഇതിനെ സം ടി റേസ് ടു സംതിങ് ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫോമിൽ എനിക്ക് എഴുതാനായിട്ട് കഴിയില്ല. ദെർഫോർ ദിസ് ഇക്വേഷൻ ഈസ് നോട്ട് എ ഹോമോജീനിയസ് ഇക്വേഷൻ. അപ്പം മനസ്സിലായോ? വേരിയബിൾസിൻ്റെ പവർ നോക്കിയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റുന്നു കേട്ടോ. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് പ്ലസ് എക്സ് പ്ലസ് വൺ. ഇത് ഹോമോജീനിയസ് ആണോ? ഇവിടെ പവർ ത്രീ ആണ്, ഇവിടെ പവർ ത്രീ ആണ്, ഇവിടെ പവർ വൺ ആണ്. ഇവിടെ വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ വേരിയബിളേ ഇല്ല. വേരിയബിൾ ഇല്ല എന്ന് പറഞ്ഞാൽ പവർ എത്രയാണ്? വേരിയബിൾ ഇല്ലെങ്കിൽ പവർ എന്ന് പറഞ്ഞാൽ സീറോ ആണ്. എക്സ് റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ വൺ അല്ലേ? വൈ റേസ് ടു സീറോ പറഞ്ഞാൽ വൺ അല്ലേ? അപ്പോൾ വേരിയബിളിൻ്റെ പവർ സീറോ ആകുമ്പോഴാണ് അവിടെ കോൺസ്റ്റൻറ്റ് ടേം മാത്രമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ സീറോ, ഇവിടെ വൺ, ഇവിടെയും ഇവിടെയും ത്രീ. എന്തല്ല? ഹോമോജീനിയസ് അല്ല. നോട്ട് ഹോമോജീനിയസ്. നോട്ട് ഹോമോജീനിയസ്. അപ്പോൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് മനസ്സിലായി? ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് ഇതാണ്: എഫ് ഓഫ് എക്സ് വൈ ഈസ് എ ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് ഡിഗ്രി ആൽഫ ഇഫ് എഫ് ഓഫ് ടി എക്സ് കോമ ടി വൈ ഈക്വൽ ടു ടി റേസ് ടു ആൽഫ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഫോർ സം ആൽഫ. ദെൻ ദാറ്റ് ആൽഫ ഇസ് കോൾഡ് ഡിഗ്രി ഓഫ് ദാറ്റ് ഇക്വേഷൻ. ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദറ്റ് കണ്ടീഷൻ, ദാറ്റ് ഫംഗ്ഷൻ ഇസ് കോൾഡ് ഹോമോജീനിയസ് ഫംഗ്ഷൻ. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമ്മൾ ഹോമോജീനിയസ് ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഹോമോജീനിയസ് ഇക്വേഷൻ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഈ ഫോർമാറ്റിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എം ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു സീറോ. നമ്മൾ എക്സാക്റ്റ് ഒക്കെ ചെക്ക് ചെയ്യാൻ സമയത്ത് നമ്മൾ നോക്കിയിട്ടുണ്ട് ഈ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന്. ഇങ്ങനൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഹോമോജീനിയസ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ രണ്ട് കോഎഫിഷ്യൻസ് ഫംഗ്ഷനും, അതായത് എം ഓഫ് എക്സ് വൈയും എൻ ഓഫ് എക്സ് വൈയും ടു വേരിയബിൾ ഫംഗ്ഷൻസ് ആണ്. ഇവർ രണ്ട് പേരും ഹോമോജീനിയസ് ആവണം. രണ്ട് പേരും ഹോമോജീനിയസ് ആവണമെന്ന് മാത്രമല്ല, രണ്ട് പേരുടെ ഡിഗ്രി, ഹോമോജീനിയസ് ഡിഗ്രി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കണം. എങ്കിലാണ് നമ്മൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ത് പറയുള്ളൂ? ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുള്ളൂ. ഇറ്റ് ഇസ് സെഡ് ടു ബി ഹോമോജീനിയസ് ഇഫ് ബോത്ത് എം ഓഫ് എക്സ് വൈ ആൻഡ് എൻ ഓഫ് എക്സ് വൈ ആർ ഹോമോജീനിയസ് ഓഫ് സെയിം ഡിഗ്രി. അതായത് എം ഓഫ് ടി എക്സ് ഡി വൈ ചെയ്ത് കഴിഞ്ഞാൽ ടി റേസ് ടു ആൽഫ ഇൻറ്റു എം ഓഫ് എക്സ് വൈ ആണെങ്കിൽ എൻ ഓഫ് ടി എക്സ് ഡി വൈ ചെയ്ത് കഴിഞ്ഞാൽ ടി റേസ് ടു ആൽഫ ഇൻറ്റു എൻ ഓഫ് എക്സ് വൈ തന്നെ കിട്ടണം. ഇവിടുത്തെ ആൽഫ ഇവിടെ രണ്ടും സെയിം ആയിട്ട് കിട്ടണം. എങ്കിലാണ് അവർ രണ്ടുപേരെയും ഹോമോജീനിയസ് ഡിഗ്രി ഓഫ് വിത്ത് സെയിം ഡിഗ്രി എന്ന് പറയാൻ, ഹോമോജീനിയസ് ഇക്വേഷൻ വിത്ത് സെയിം ഡിഗ്രി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ വി ക്യാൻ സേ ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ഹോമോജീനിയസ്. നോക്കാം എങ്ങനെയുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. എക്സാമ്പിൾ, കൺസിഡർ ദി ഇക്വേഷൻ എക്സ് ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ ഡി വൈ ഈക്വൽ ടു സീറോ. ഇതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഇവിടെ ഡി എക്സിൻ്റെ കൂടെയുള്ള കോഎഫിഷ്യൻ്റെയാണ് നമ്മൾ എം ഓഫ് എക്സ് വൈ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ എം ഓഫ് എക്സ് വൈ എത്രയാണ്? എക്സ്. എൻ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഡി വൈയുടെ കൂടെയുള്ള ടേമാണ്. ഡി വൈയുടെ കൂടെയുള്ളത് വൈ മാത്രമാണ്. അപ്പോൾ വൈ ആണ് ഇവിടുത്തെ എൻ ഓഫ് എക്സ് വൈ. റെഡി. ഇനി രണ്ട് ഹോമോജീനിയസ് ആണോ നോക്കാം. ഇവിടെ ഒറ്റ ടേമേ ഉള്ളൂ. ആ ടേമിൽ വേരിയബിളിൻ്റെ പവർ വൺ ആണ്. ഓക്കെ, അതുകൊണ്ട് ഹോമോജീനിയസ് ആണ്. ഇവിടെ ഒരു ടേമേ ഉള്ളൂ, അതിൻ്റെയും വേരിയബിളിൻ്റെ പവർ വൺ ആണ്. സോ അത് ഹോമോജീനിയസ് ആണ്. ഒരു ടേം മാത്രം ഉള്ളതൊക്കെ നമുക്ക് ഹോമോജീനിയസ് ആയിട്ട് തന്നെ പറയാം അല്ലേ. ഓക്കെ, ഇനി രണ്ടുപേരുടെ ഡിഗ്രി, ഇവിടെ ഇപ്പോൾ വൈ സ്ക്വയർ ആണെങ്കിൽ ഇത് ഹോമോജീനിയസ് ആണ്. പക്ഷേ ഡിഗ്രി എത്രയായിരിക്കും? ടു ആയിരിക്കും. പക്ഷേ ഇവിടെ എത്രയാണ്? ഡിഗ്രി വൺ ആണ്. അപ്പോൾ ഇത് രണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഈ ടൈപ്പ് ഹോമോജീനിയസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി അഥവാ ഇവിടത്തെ കേസിൽ എങ്ങനെയാണ്? എം ഓഫ് എക്സ് വൈയുടെ ഡിഗ്രി വൺ ആണ്, എൻ ഓഫ് എക്സ് വൈയുടെയും ഡിഗ്രി വൺ ആണെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഹോമോജീനിയസ് ആണെന്ന് മാത്രമല്ല, രണ്ടുപേരുടെയും ഹോമോജീനിറ്റി കൊടുക്കുന്ന ഡിഗ്രി സെയിം ആണ്. ദെർഫോർ എക്സ് ഡി എക്സ് പ്ലസ് വൈ ഡി വൈ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് ഹോമോജീനിയസ്. ക്ലിയർ ആണോ? ഹോമോജീനിയസ്. അപ്പോൾ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ള ഹോമോജീനിയസ് ഇക്വേഷൻ്റെ പ്രത്യേകത എന്താണ്? കോഫിഷ്യൻറ്റ് ഫംഗ്ഷൻസായ എം ഓഫ് എക്സ് വൈയും എൻ ഓഫ് എക്സ് വൈയും ഹോമോജീനിയസ് ആണ് വിത്ത് സെയിം ഡിഗ്രി. ഓക്കെ. സോ ഈ ഹോമോജീനിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു സീറോ. അപ്പോൾ ഇത് എം ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി എക്സ് പ്ലസ് എൻ ഓഫ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ഫോർമാറ്റിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ഇവിടുത്തെ എം ഓഫ് എക്സ് വൈ എത്രയാണ്? എം ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ഡി എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ്, മാറിപ്പോവരുത്. ഡി എക്സിൻ്റെ കോഫിഷ്യൻ്റ് ആണ് എത്രയാണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ആൻഡ് എൻ ഓഫ് എക്സ് വൈ ഈസ് നത്തിങ് ബട്ട് ദി കോഫിഷ്യൻ്റ് ഓഫ് ഡി വൈ ആണ്. ഡി വൈയുടെ കോഫിഷ്യൻ്റ് ഹിയർ എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ആണ്. ഇനി
ഇത് ഹോമോജീനിയസ് ആണെങ്കിലാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹോമോജീനിയസ് ആണോ എന്ന് എങ്ങനെ നോക്കും? ഇവിടെ നോക്കാം, വേരിയബിൾസിൻ്റെ പവർ നോക്കി. എക്സ് സ്ക്വയറിൻ്റെ എക്സ് ആണ് ഫസ്റ്റ് ടേം, എക്സ് സ്ക്വയർ, അവിടെ വേരിയബിളിൻ്റെ പവർ 2 ആണ്. സെക്കൻഡ് ടേം വൈ സ്ക്വയർ, അവിടെയും വേരിയബിളിൻ്റെ പവർ 2 ആണ്. സോ വിച്ച് ഇസ് എ ഹോമോജീനിയസ് ഇക്വേഷൻ ഓഫ് ഡിഗ്രി 2. ശരിയല്ലേ? ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ രീതിയിലും ചെക്ക് ചെയ്യാം. എം ഓഫ് ടി എക്സ് കോമ ടി വൈ കൺസിഡർ ചെയ്യാം. സോ എക്സിന് പകരം ടി എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വൈക്ക് പകരം ടി വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ യു ഗെറ്റ് ടി സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ വൈ സ്ക്വയർ, ദറ്റ് ഈസ് ടി സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദറ്റ് ഈസ് ടി സ്ക്വയർ ഇൻറ്റു എം ഓഫ് എക്സ് വൈ എന്ന് എഴുതാം. ശരിയല്ലേ? നോക്കൂ. സോ വി ഗെറ്റ് എം ഓഫ് ടി എക്സ് ടി വൈ ഈക്വൽ ടു ടി സ്ക്വയർ ഇൻറ്റു എം ഓഫ് എക്സ് വൈ. സോ വിച്ച് ഇംപ്ലൈസ് എം ഓഫ് എക്സ് വൈ ഈസ് ഹോമോജീനിയസ്, ഹോമോജീനിയസ് വിത്ത് ഡിഗ്രി. ഡിഗ്രി എത്രയാണ്? ടിയുടെ പവറാണ് ഡിഗ്രി. ഇവിടെ ടിയുടെ പവർ എത്രയാണ്? 2 ആണ്. വിത്ത് ഡിഗ്രി 2. അതല്ലാതെ ഇവിടെ നോക്കിയിട്ടും പറയാം കേട്ടോ. ആൻഡ് ഈ കേസിലും അതേപോലെ നിങ്ങൾ ഇതുപോലെ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയാൻ പറ്റുക? എൻ ഓഫ് ടി എക്സ് ടി വൈ നിങ്ങൾ നോക്കുന്നു. അതായത് എക്സിന് പകരം ടി എക്സും വൈക്ക് പകരം ടി വൈയും ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ എക്സ് ഇൻറ്റു വൈ ആണ്. എക്സിന് ടി എക്സ് കൊടുത്തു, വൈക്ക് ടി വൈ കൊടുത്തു. സോ ദാറ്റ് ഈസ് ടി സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ടി ഇൻറ്റു ടി ടി സ്ക്വയർ എക്സ് ഇൻറ്റു വൈ. ടി സ്ക്വയർ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്, എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ. ആൻഡ് ദിസ് ഈസ് നത്തിങ് ബട്ട് ടി സ്ക്വയർ ഇൻറ്റു എൻ ഓഫ് എക്സ് വൈ. സോ എഗെയിൻ എൻ സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ ദാറ്റ് എൻ ഓഫ് ടി എക്സ് കോമ ടി വൈ ഈക്വൽ ടു ടി സ്ക്വയർ ഇൻറ്റു എൻ ഓഫ് എക്സ് വൈ. സോ വിച്ച് ഇംപ്ലൈസ് എൻ ഓഫ് എക്സ് വൈ ഈസ് ഹോമോജീനിയസ് വിത്ത് ഡിഗ്രി 2. വിത്ത് ഡിഗ്രി 2. അപ്പോൾ രണ്ട് ഫംഗ്ഷൻസും എം ഓഫ് എക്സ് വൈയും എൻ ഓഫ് എക്സ് വൈയും ഹോമോജീനിയസ് ആണ്, അതിൻ്റെ ഡിഗ്രി 2 ആണ്. ദഫോ നമുക്ക് ഇക്വേഷൻ നമ്മളിനി വേരിയബിൾ സെപ്പറേഷൻ ചെയ്തിട്ടാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ വേരിയബിൾ സെപ്പറേഷൻ ചെയ്യാമെന്ന് നോക്കാം. സോ ഫോർ ദാറ്റ് വി ആർ ഗെയിങ് സം സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ ദി ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നൗ ഓർത്ത് വയ്ക്കണേ, നൗ ലെറ്റ് y is equal to some vx എന്ന് കൊടുത്തു. ഇത് നിങ്ങൾ ഓൾറെഡി പ്ലസ് ടു ഒക്കെ പഠിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ. എന്നാലും നമുക്കൊന്ന് ഒന്നുകൂടി ആലോചിക്കാം. y is equal to vx എന്ന് കൊടുത്തു. ദെൻ വാട്ട് വിൽ ബി dy by dx? dy by dx എന്ന് പറയുമ്പോൾ വി ആർ യൂസിങ് ഡിഫറൻസിയേഷൻ ഫോർ പ്രോഡക്റ്റ് ഓഫ് ഫംഗ്ഷൻസ്, അല്ലേ? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുന്നു. സോ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് സെക്കൻഡ് വൺ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഇങ്ങനെ എഴുതാം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് വി ഇൻറ്റു ഡെറിവേറ്റീവ്, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈസ് വൺ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. ഡെറിവേറ്റീവ് ഫസ്റ്റ് ഈസ് ഡി വി ബൈ ഡി എക്സ്. ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് നത്തിങ് ബട്ട് വി പ്ലസ് എക്സ് ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് എന്നാണ്. ഇതപ്പോൾ ഇനി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഇൻറ്റു ഡി വൈ ഈക്വൽ ടു സീറോ. ഓക്കെ, സോ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈക്ക് പകരം എനിക്ക് എന്ത് കൊടുക്കാം? വി എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ വൈ സ്ക്വയർ എന്നാകുമ്പോൾ വി സ്ക്വയർ എക്സ് സ്ക്വയർ ആകും. ഡി എക്സ് ഈസ് ഡി എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു വൈക്ക് പകരം അഗെയിൻ വി എക്സ് കൊടുത്തു. ഡി വൈക്ക് പകരം എനിക്ക് എന്ത് എഴുതാൻ നോക്കും? ഇവിടെ നിന്ന് ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഫോർമാറ്റ് എഴുതി കഴിഞ്ഞാൽ ഡി വൈ ഈസ് ഈക്വൽ ടു ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, വി ഡി എക്സ് പ്ലസ് എക്സ് ഡി വി എന്ന് എഴുതാം കേട്ടോ. ഡി വൈ ഈക്വൽ ടു വി ഡി എക്സ് പ്ലസ് എക്സ് ഡി വി. അപ്പോൾ ഇവിടെ ഞാൻ ഡി വൈക്ക് പകരം എന്ത് എഴുതുന്നു? വി ഡി എക്സ് പ്ലസ് എക്സ് ഡി വൈ ഡി വി ഓക്കെ ഈക്വൽ ടു സീറോ. സോ വിച്ച് ഇംപ്ലൈസ് ഞാൻ ഈ ഇക്വേഷൻ ഇനി ഇപ്പോൾ ഇതിനകത്ത് എക്സും വിയും ഡി എക്സും ഡി വിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ എക്സ് ഡി എക്സ് വി ഡി വൈ വി ഡി വി എന്ന രണ്ട് സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് വേരിയബിൾ സെപ്പറബിൾ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എക്സിൻ്റെ ടേംസൊക്കെ ഒരു ഭാഗത്ത് വിയുടെ ടേംസൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റാവാനായിട്ട് പോവാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ എക്സ് സ്ക്വയർ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് വൺ പ്ലസ് വി സ്ക്വയർ ഇൻറ്റു ഡി എക്സ് പ്ലസ് ഇവിടെ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് വി എക്സ് സ്ക്വയർ വി ഡി എക്സ് പ്ലസ് എക്സ് ഡി വി ഈക്വൽ ടു സീറോ. സോ വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് വി സ്ക്വയർ ഡി എക്സ് പ്ലസ് ഇവിടെ എക്സ് സ്ക്വയർ ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് വൺ മൈനസ് വി വി ഡി എക്സ് പ്ലസ് എക്സ് ഡി വി ഈക്വൽ ടു സീറോ. ഇവിടെ രണ്ട് ടേംസിലും എക്സ് സ്ക്വയർ ഡി എക്സ് ഈസ് കോമൺ.
So 1 plus v square is here minus plus 1 minus v into v. ഇത്രയും ടേം ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് സ്ക്വയറും ഡി എക്സും കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. വൺ പ്ലസ് വി സ്ക്വയർ ഇവിടെയും എഴുതിയിട്ടുണ്ട്. പ്ലസ് എക്സ് ഡി വി ഈക്വൽ ടു സീറോ. ഓക്കെ, സോ വിച്ച് പ്ലേസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇവിടെ എന്ത് വരും? വൺ പ്ലസ് വി സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു വി വി മൈനസ് വി ഇൻറ്റു വി വി സ്ക്വയർ പ്ലസ് എക്സ് ഡി വി ഈക്വൽ ടു സീറോ. സോ വിച്ച് പ്ലേസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇൻറ്റു ഹിയർ മൈനസ് വി സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇസ് ക്യാൻസൽ വി പ്ലസ് വൺ പ്ലസ് എക്സ് ഡി വി ഈക്വൽ ടു സീറോ. ഇനി ഈ ടേമിന് അങ്ങോട്ട് പോയാൽ എക്സ് സ്ക്വയർ ഇൻറ്റു വി പ്ലസ് വൺ ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ഡി വി. ഇനി എനിക്ക് സെപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എക്സ് സ്ക്വയർ ഡി എക്സ് ഇവിടെ ഉണ്ട്, മൈനസ് ഡി വി ഇവിടെ ഉണ്ട്. ഇവിടുത്തെ വി പ്ലസ് വൺ അങ്ങോട്ട് പോകുമ്പോൾ വി പ്ലസ് വൺ ഇസ് ഹിയർ, ഇവിടുത്തെ ഇൻറ്റു എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ ബൈ എക്സ്. സോ വി ഗെറ്റ് ക്യാൻസൽ ചെയ്യാൻ കഴിഞ്ഞാൽ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ വി പ്ലസ് വൺ. ദെൻ ഇൻറ്റഗ്രേറ്റിംഗ് ബോസ് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ദ കറസ്പോണ്ടിങ് വേരിയബിൾ വി ഗെറ്റ് ഡി വി, വി ഗെറ്റ് ഇൻറ്റഗ്രൽ ഡി എക്സ് ഇസ്, സോറി ഞാനൊരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ രണ്ട് സൈഡിലേക്കും എനിക്ക് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ഈക്വൾ ടു മൈനസ് വൺ മൈനസ് വി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് വി ഡി വി എന്ന് കിട്ടും. എക്സിൻ്റെ ടേംസൊക്കെ ഒരു സൈഡിൽ, വൈയുടെ വിയുടെ ടേംസൊക്കെ ഒരു സൈഡിലേക്ക് ആക്കി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നൊക്കെ ക്യാൻസൽ ചെയ്ത് രണ്ട് സൈഡിലും ഞാൻ ഇൻറ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് കിട്ടുക. സോ വിച്ച് പ്ലേസ് ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, ഇനി ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു, ഇൻറ്റഗ്രൽ മൈനസ് വൺ ബൈ വി പ്ലസ് വൺ ഡി വി പ്ലസ് ഇൻറ്റഗ്രൽ വി ബൈ വി പ്ലസ് വൺ ഡി വി എന്ന് എഴുതി. ഇവിടെ മൈനസ് വൺ ബൈ ഡിനോമിനേറ്റർ പ്ലസ് വി ബൈ ഡിനോമിനേറ്റർ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു. സോ വിച്ച് പ്ലേസ് അവിടെ ഇൻറ്റഗ്രൽ വൺ ബൈ എക്സ് ഡി എക്സ് എൽ എൻ എക്സ് അല്ലേ, നോക്കാം. സോ എൽ എൻ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു ആൻഡ് വാട്ട് വിൽ ബി ദിസ്? ഇവിടെ നോക്കി ഇൻറ്റഗ്രൽ മൈനസ് വൺ ബൈ വി പ്ലസ് വൺ ഡി വി ഇസ് ഈക്വൽ ടു മൈനസ് ഇസ് ഹിയർ. വൺ ബൈ വി പ്ലസ് വൺ ഡി വി എന്ന് പറഞ്ഞാൽ എന്താണ്? വി നോക്കി വി പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് എന്താ? വിയുടെ ഡെറിവേറ്റീവ് വണ്ണ്, വണ്ണിൻ്റെ ഡെറിവേറ്റീവ് സീറോ. സോ വൺ പ്ലസ് സീറോ വൺ. അപ്പോൾ വി പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ആണ് മേലെ ഉള്ളത്. ഓക്കെ, വി പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ആണ് മേലെ ഉള്ളതെങ്കിൽ എനിക്കിതിനെ എൽ എൻ ഓഫ് മോഡ് വി പ്ലസ് വൺ എഴുതാം. ഇതോർത്ത് വെക്കണേ. അപ്പോൾ ഇൻറ്റഗ്രൽ ഡി വി ബൈ വി എന്ന് പറഞ്ഞാൽ എൽ എൻ മോഡ് വി ആണ്. അപ്പോൾ വിയുടെ ഡെറിവേറ്റീവ് വണ് ആണ് ഇവിടെ മേലെ ഉള്ളത്. അപ്പോൾ നോക്കി ഡി ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ താഴെയുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് മേലെ ഉള്ളതെങ്കിൽ ഇൻറ്റഗ്രൽ ഓഫ് ദ ഡെറിവേറ്റീവ് ഡിവൈഡഡ് ബൈ അണ്ടർലൈങ് ഫംഗ്ഷൻ വിൽ ബി ഇസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് ലോഗരിതം ഓഫ് ഡിനോമിനേറ്റർ പ്ലസ്. ഇനി ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതാണ്. ഇൻറ്റഗ്രൽ വി പിന്നെ വി പ്ലസ് വൺ മൈനസ് വൺ എഴുതാമല്ലോ. വി ക്യാൻ ബി റിട്ടൺ വി പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡഡ് ബൈ വി പ്ലസ് വൺ ഡി വി എന്ന് എഴുതി. ദറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എൽ എൻ ഓഫ് വി പ്ലസ് വൺ പ്ലസ്, ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നു, വി പ്ലസ് വൺ ഒരു ടേം മൈനസ് വൺ ഒരു ടേം. സോ ഇൻറ്റഗ്രൽ വി പ്ലസ് വൺ ബൈ വി പ്ലസ് വൺ മൈനസ് വൺ ബൈ വി പ്ലസ് വൺ എഴുതി, രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഡി വി മൈനസ് എൽ എൻ ഓഫ് വി പ്ലസ് വൺ പ്ലസ്. ഇതിനെന്ത് ചെയ്യും? വി പ്ലസ് വൺ ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ എന്താവും? വൺ എന്നാവും. അപ്പോൾ ഇൻറ്റഗ്രൽ വൺ മൈനസ് അതായത് വൺ ഡി വി മൈനസ് ഇൻറ്റഗ്രൽ വൺ ബൈ വി പ്ലസ് വൺ ഡി വി എന്നാവും. ശ്രദ്ധിക്കണേ, ഇൻറ്റഗ്രേഷനാണ് ചെയ്തിരിക്കണത്. മൈനസ് എൽ എൻ ഓഫ് വി പ്ലസ് വൺ പ്ലസ് വാട്ട് ഈസ് ഇൻറ്റഗ്രൽ വൺ ഇൻറ്റു ഡി വി? ഇൻറ്റഗ്രൽ വൺ ഇൻറ്റു ഡി വി ഈസ് ഡി വി. സോ ഇൻറ്റഗ്രൽ വൺ ഇൻറ്റഗ്രൽ ഡി വി ഈസ് വി എന്നാവും. മൈനസ് ഇവിടെയും ഇതേ എഴുതിയ പോലെയാണ്, വി പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ആണ് മേലുള്ളത്. അവിടെയും വി പ്ലസ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് ആണ് മേലുള്ളതെങ്കിൽ എൽ എൻ ഓഫ് മോഡ് വി പ്ലസ് വൺ എഴുതാം. പ്ലസ് സം സി വേണം. ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് വേണം. ഇവിടെ എല്ലാ ലോഗരിതത്തിൻ്റെ ടേമിലായതുകൊണ്ട് ഐ റൈറ്റ് എൽ എൻ സി. ഓക്കെ, സോ വിച്ച് വിൽ ബിക്കം എൽ എൻ മോഡ് എക്സ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പ്ലസ് എൽ എൻ മോഡ് വി പ്ലസ് വൺ മൈനസ് വി പ്ലസ് എൽ എൻ മോഡ് വി പ്ലസ് വൺ ഈക്വൽ ടു എൽ എൻ സി. സോ എൽ എൻ മോഡ് എക്സ് പ്ലസ് ദിസ് ടേം രണ്ട് പ്രാവശ്യം ഉണ്ട്, ടു ഇൻറ്റു എൽ എൻ മോഡ് വി പ്ലസ് വൺ മൈനസ് വി ഈക്വൽ ടു എൽ എൻ സി. ഓക്കെ, ദിസ് ക്യാൻ ബി റിട്ടൺ എൽ ഇനി ഇതിന് എൽ എൻ മോഡ് എക്സ് ഇസ് ദ ഇനി ടു ഇൻറ്റു ഇങ്ങനെ ഉണ്ടല്ലേ എ ലോഗ് എ എൽ എൻ ബി ക്യാൻ ബി റിട്ടൺ എൽ എൻ ഓഫ് ബി റേസ് ടു എ.
അങ്ങനെയൊരു ഫോർമുല ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ എൽ എൻ ഓഫ് വി പ്ലസ് വൺ എണ്ണിൻ്റെ സ്ക്വയർ മൈനസ് വി ഈക്വൽ ടു എൽ എൻ സി. സോ വിച്ച് ഇംപ്ലൈസ് ഇനി എൽ എൻ എ പ്ലസ് എൽ എൻ ബി ക്യാൻ ബി റിട്ടൺ എൽ എൻ ഓഫ് എ ഇൻറ്റു ബി. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എൽ എൻ ഓഫ് എക്സ് ഇൻറ്റു വി പ്ലസ് വൺ ദ സ്ക്വയർ മൈനസ് വി ഈക്വൽ ടു എൽ എൻ സി. സോ വിച്ച് ഇംപ്ലൈസ് എൽ എൻ ഓഫ് എക്സ് ഇൻറ്റു വീനെ ഞാൻ റീപ്ലേസ് ചെയ്യുന്നു, നമ്മൾ വൈ ഈക്വൽ ടു വി എക്സ് എന്ന് എടുത്തത്. അപ്പോൾ വൈ ബൈ എക്സ് ആയിരിക്കും വി എന്ന് പറയുന്നത്. സോ ഞാൻ ഇവിടുത്തെ വിക്ക് പകരം വൈ ബൈ എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വൈ ബൈ എക്സ് പ്ലസ് വൺ ദ സ്ക്വയർ മൈനസ് വി ഈക്വൽ ടു എൽ എൻ സി. സോ വിച്ച് ഇംപ്ലൈസ് എൽ എൻ ഇൻറ്റു എക്സ് ഇസ് ഹിയർ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ വൈ പ്ലസ് വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ഈ സ്ക്വയറും കൊടുത്തു, ക്രോസ് മൾട്ടിപ്ലിക്കേഷനും കൊടുത്തു. മൈനസ് വി ഈക്വൽ ടു എൽ എൻ സി. സോ വിച്ച് ഇംപ്ലൈസ് എൽ എൻ ഇൻറ്റു ഇതെന്ത് വരും, എക്സും എക്സ് സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വൈ പ്ലസ് വൺ സ്ക്വയർ. വൈ പ്ലസ് വൺ അല്ല, സോറി, വൈ പ്ലസ് എക്സ് അല്ലേ. വൈ പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്. ഇനി എൽ എൻ സി ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് എൽ എൻ സി, ബി അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ബി. സോ വി ഗെറ്റ് ഇനി എൽ എൻ ഓഫ് എൽ എൻ എ മൈനസ് എൽ എൻ ബി ഇസ് എൽ എൻ ഓഫ് എ ബൈ ബി. ഇങ്ങനെ ഫോർമുല ഉണ്ട്, ലോഗരിതത്തിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇതെല്ലാം. അപ്പോൾ ഇതിവിടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇവിടെ എൽ എൻ എ മൈനസ് എൽ എൻ ബി എന്ന് പറയുമ്പോൾ വൈ പ്ലസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് ഇനിയോ ബൈ സി ഈക്വൽ ടു വി. സോ എൽ എൻ ഓഫ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ സി എക്സ് ബൈ സി ഇസ് സി എക്സ് ഈക്വൽ ടു വി. ആൻഡ് വാട്ട് ഈസ് വി? വി ഈസ് അഗെയിൻ വൈ ബൈ എക്സ്. ദെൻ ആക്ച്വലി ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ ആൻഡ് യു ക്യാൻ ടേക്ക് വൈ ബൈ എക്സ്. ലോഗരിതത്തിന് വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പോണൻഷ്യൽ എടുക്കാം. ടേക്കിംഗ് എക്സ്പോണൻഷ്യൽ എക്സ്പോണൻഷ്യൽ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് ഇ റേസ് ടു എൽ എൻ സംതിങ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ബൈ സി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു വൈ ബൈ എക്സ്. ഇ റേസ് ടു എൽ എൻ വിൽ ബി ക്യാൻസൽഡ്. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ബൈ സി എക്സ് ഈക്വൽ ടു ഇ റേസ് ടു വൈ ബൈ എക്സ്. ഓർ യു ക്യാൻ റൈറ്റ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു സി എക്സ് ഇൻ ടു ഇ റേസ് ടു വൈ ബൈ എക്സ്. ദിസ് ഇസ് എ ഫൈനൽ സൊല്യൂഷൻ ഓഫ് അവർ ആൻസർ. അപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ.